Hi friends, welcome back to my channel. In this recipe, we will make a javarisi pappadam. കുറച്ച് സ്ഥലത്തൊക്കെ ഇതിന് സബനരി പറയും. എന്തായാലും നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ പുറത്തുനിന്ന് ഫ്രൈംസ് ഒക്കെ വാങ്ങിക്കില്ല, അതേ ടേസ്റ്റാണ്. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക പറഞ്ഞാൽ തന്നെ ഹെൽത്തി അല്ലേ. ഇപ്പം നല്ല വെയിലൊക്കെ ഇല്ലേ, അപ്പം കുറച്ച് പപ്പടം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം. നമ്മുടെ ടൊമാറ്റോ സോസ് കൂടി വെതിരേക്ക് എടുക്കുകയാണെങ്കിൽ ചായയുടെ കൂടെ സ്നാക്സ് ആയിട്ട് കഴിക്കാം. നമുക്കിതിന് ആകെ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് വേണ്ടത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തത് അരക്കപ്പ് ചവരിയാണ്. ചവരി നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 4 മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് മാറ്റി വെക്കും. നമുക്ക് വേണമെങ്കിൽ രാത്രി തന്നെ കുതിരാൻ വെക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു വലിയ പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചെടുക്കുക. വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, 6-7 ഗ്ലാസ്സൊക്കെ എടുക്കാവുന്നതാണ്. പിന്നെ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം. നമ്മളിതിൽ കുറേ വെള്ളം ഒഴിച്ചിരിക്കുകയല്ലേ, അപ്പോൾ ആദ്യം തന്നെ ലോ ഫ്ലെയിമിലാണ് വെക്കുന്നതെങ്കിൽ ഇത് കുറുകെ കിട്ടാൻ ഒരുപാട് സമയം എടുക്കുമെന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. കൈവിടാതെ ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ജവരി വെന്തിട്ടാൽ കുറച്ച് സമയം എടുക്കില്ല. ആ ഒരു സമയം ഈ പപ്പടം ഉണ്ടാക്കാനും വേണ്ടി വരും. ഇത് ഏകദേശം വെന്തു എന്ന് തോന്നുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക, കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു പപ്പടത്തിൽ നമ്മൾ മുളക് പൊടിയോ പച്ചമുളകോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഉപ്പ് പൊടിയും കായപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാവുന്നു. ഇനി നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെക്കുക. കൈ വിടാതെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടെ നമുക്ക് വെച്ചാൽ മതിയാവും. ഇപ്പോൾ ഇതിൻ്റെ പാകം പറയുന്നത് നമ്മൾ ഇതുപോലെ കണ്ടി എടുത്തിട്ട് ഇതിലേക്ക് വിടുമ്പോൾ ജവരി പതുക്കെ ആ വീഴണമെങ്കിൽ ഇത് വെന്തു എന്ന് മനസ്സിലാക്കുക. ഒരുപാട് കുറുകി വരുന്നവർ അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇത് തണുത്ത് കഴിയുമ്പോൾ പിന്നെ കുറച്ചും കൂടെ കട്ടിയാവും. പിന്നെ നമുക്ക് സ്പൂണുകൊണ്ട് കോരിയെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇതിപ്പോൾ ഇതാ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി അടുപ്പിൽ നിന്ന് മാറ്റാം. ഇതിന് കുറച്ചും കൂടെ സമയത്തും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് ജവരി ചൂടോടുകൂടി തന്നെയാണ് പപ്പടം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് താലാവാണ്. കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു താലാവ് പറഞ്ഞാൽ ബിരിയാണി ചെമ്പിൻ്റെ മൂടിയാണെന്ന്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എല്ലാ വശവും ഒരുപോലെ തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജവരി ഒരു ചെറിയ സ്പൂണുകൊണ്ട് ഇതിലേക്ക് കോരി ഒഴിക്കുക. കോരി ഒഴിക്കുമ്പോൾ തന്നെ ഇതൊന്ന് പരന്നോടും. പിന്നെ നമ്മൾ പഴുപ്പഴിച്ച് പരത്തെടുക്കണ്ടേ ഒന്നും ആവശ്യമില്ല. ഈ ഒരു പപ്പടം പറയുമ്പോൾ പൊരിച്ചത് നിൽക്കുമ്പോൾ വലുതാവും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനെടുത്ത കണ്ടി കൊണ്ടൊന്ന് ഇത് കോരി ഒഴിക്കണ്ട. ഇതേപോലെ ഒരു ചെറിയ സ്പൂൺ ഉപയോഗിച്ച് കോരി ഒഴിച്ചാൽ മതിയാവും. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജവരി തീരുന്നവരെ 2-3 താലാവിലാക്കി വെക്കാം. നമുക്ക് ഇത് വേണമെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റിൽ ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ പ്ലാസ്റ്റിക് ഷീറ്റിൽ ഉണ്ടാക്കുമ്പോൾ പുറത്ത് വെച്ച് ചെയ്യേണ്ടി വരും. ഇപ്പോഴും നല്ല വെയിലിൽ എന്തിനാ വെറുതെ വെയിൽ കൊള്ളണം. ഇതാകുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഉണക്കാൻ വേണ്ടി മാത്രം പുറത്തിറങ്ങിയാൽ മതിയാവും. എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം നമുക്കിത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് 3 ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 1-8 ഡപ്പയിലാക്കി എടുത്ത് വെക്കാം. ഇത് ഒരു 2-3 മാസം വരെയൊക്കെ കേടുകൂടാതിരിക്കും. പക്ഷേ നമ്മൾ എടുത്തിരിക്കുന്ന അരക്കപ്പ് ചവരിയാണ്. ഇത് ഒരു 2 നേരം പൊരിക്കാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ കൂടുതൽ അരിയെടുത്ത് കൂടുതൽ പപ്പടം ഉണ്ടാക്കി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ആവശ്യമുള്ളത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചീഞ്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിത് പൊരിച്ചെടുക്കാനായിട്ട്. ഒരു പപ്പടം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ചട്ടം കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ പപ്പടം എല്ലാം കൂടെ ചുരുണ്ടു കൂടിയിട്ട് ഇത് കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല. ഒന്ന് മറിച്ചിട്ടതിന് ശേഷം നമുക്കിതിന് കോരിയെടുത്ത് ബാക്കി നമുക്ക് ആവശ്യമുള്ള പപ്പടം ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുക. ഒപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.